ഹായ് ഫ്രണ്ട്സ്, ഇത് എൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആണ്. ഇന്ന് ഞാൻ ഉള്ളത് എറണാകുളത്ത് ഞാറയ്ക്കൽ എന്ന വില്ലേജിൽ ഗ്രീൻ അക്വാ ഫിഷ് ഫാമിലാണ്. നമ്മുടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഗെറ്റ് ടുഗദറാണ്. അതിനായിട്ട് ഞാനിവിടെ എത്തിയത്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്, വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു ചുറ്റുപാടുകളാണ്. തോടും കനാലുകളും എല്ലാം നിറഞ്ഞ് ഒരുപാട് മത്സ്യങ്ങൾ കൃഷി ചെയ്യുന്ന ഏരിയയാണത്. അപ്പോൾ അതിൽ ഇന്നത്തെ ഗെറ്റ് ടുഗദറിലേക്ക് നമുക്ക് ഒന്ന് പോവാം. ഓക്കെ, ഇസ്രായേൽ ചേട്ടനാണ് നമ്മുടെ സ്വരാഗം വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുള്ള ഇസ്രായേൽ ചേട്ടനാണ്. ഞങ്ങളുടെയൊക്കെ തമ്പിച്ചേട്ടനാണ് കേട്ടോ. തമ്പിച്ചേട്ടൻ നമ്മുടെ സ്വരാഗം വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ്. താങ്ക് യു ഓൾ ഓഫ് യു ആൻഡ് ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് സ്വരാഗം വാട്സപ്പ് മ്യൂസിക് ഗ്രൂപ്പാണ്. ഞങ്ങളുടെ മൂന്നാം വാർഷികമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഈ വാർഷികത്തിന് എത്തിച്ചേർന്നിട്ടില്ല എല്ലാ അംഗങ്ങൾക്കും, സുഹൃത്തുക്കൾക്കും, ബന്ധുമിത്രാദികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം, നന്ദി പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു. ഇതിൻ്റെ തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒന്ന് നമ്മുടെ അശ്വതി കോഴിക്കോട്, പിന്നെ മൈസെൽഫ്, പിന്നെ എൻ്റെ മകൻ ലൈജു എഡ്യൂൺസൺ, ഞങ്ങൾ മൂന്ന് പേരും കൂടി അപ്പം തന്നെ ആലോചിച്ച് അന്ന് തന്നെ തീരുമാനമെടുത്താണ്. അതായത് ജൂൺ മാസം 21-ാം തീയതിയാണ് ഇത് ഫോം ചെയ്തത്. ഏത് ഇയറാണ് അത്? 20 2020 ജൂൺ മാസം. അപ്പോൾ എന്തെനിക്ക് മൂന്ന് വർഷം തികയാൻ പോകുന്നു. എനിക്ക് കുറച്ച് ദിവസം ഏതായ ദിവസം കൂടി കഴിഞ്ഞാൽ മൂന്ന് വർഷമായി. അപ്പോൾ അതാണ് നമ്മൾ മൂന്നാമത്തെ വർഷം ഇവിടെ ആഘോഷിക്കുന്നത്. പിന്നെ ജൂൺ ആകുമ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഏർലിയായിട്ട് ഇവിടെ നടത്തി മാത്രമേ. ഓക്കെ, ഇത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിലിപ്പോൾ എത്ര അംഗങ്ങളുണ്ട്? ഇതിലിപ്പോൾ നമുക്കുള്ളത് 48 ആണെന്ന് തോന്നുന്നു. 48 അംഗങ്ങളുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു, താങ്ക് യു തമ്പി ചേട്ടാ. സ്വരാഗം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നട്ടലായ ബിനു, ബിനു ഞാറയ്ക്കൽ. ബിനു ഞാറയ്ക്കൽ, എന്താണ് ബിനുവിന് നമ്മുടെ കൂട്ടായ്മയെ കുറിച്ച് സംസാരിക്കാനുള്ളത്? വളരെ സന്തോഷം, കാരണം ഇതൊരു കൂട്ടായ്മ മൂന്ന് വർഷം മുമ്പ് നമ്മൾ ആലോചിച്ച് കോവിഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നടത്താൻ സാധിച്ചില്ല. പക്ഷേ എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല. എല്ലാവരും കണ്ടതിലുള്ള സന്തോഷം, എല്ലാവരും കൂടി ചേർന്നുള്ള സന്തോഷം, എല്ലാം കൊണ്ടും പരിപാടി ഭംഗിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇത് ഓർഗനൈസ് ചെയ്തത് ബിനുവാണ്. അപ്പോൾ അതിന് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളൊക്കെ കോഴിക്കോട് നിന്ന് രാവിലെ എത്തിയതുള്ളൂ. ഒരുപാട് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പിറകിൽ ബിനുവിൻ്റെ പ്രയത്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയാം. അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല, കാരണം എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം എൻ്റെ കുടുംബത്തിൽ എങ്ങനെയാണോ അതുപോലെ ഞാൻ എല്ലാവരും കണ്ടിട്ടുള്ളൂ. അതിൻ്റെ പോലെ ഇതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, ചെയ്ത കാര്യങ്ങളിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു, താങ്ക് യു ബിനു. കൂടുതൽ എന്തെങ്കിലും നമ്മുടെ? ഒന്നുമില്ല, ഈ പരിപാടി ഭംഗിയാവട്ടെ. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഇത് പ്രദീപ് കുമാർ, വയനാട്. പ്രദീപ്, നമ്മൾ ഈ സ്വരാഗം മ്യൂസിക് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഏതാണ്ട് 3 വർഷത്തോളമായി. നമുക്കിപ്പോഴാണ് ഇങ്ങനൊരു സംഗമം സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിൽ പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ വിയോഗം, അതും ഒരു വിഷമ നോവായിട്ട് മനസ്സിൽ കിടക്കുകയാണ് മോഹനേട്ടൻ്റെ. എന്നാലും ഇവിടെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്, ഒരുപാട് പേര് ഇനി എത്താനുണ്ട്. എന്തായാലും ഈ സംഗമം വളരെ മനോഹരമാക്കി തീർക്കാൻ എല്ലാവരും പരിശ്രമിച്ചതിൽ വളരെ സന്തോഷം. തുടർന്നും നമുക്ക് ഇതേപോലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു പ്രദീപ് ജി. ഹരീഷ് ചേച്ചി, ഹരീഷ് ചേച്ചിക്ക് എന്താണ് നമ്മുടെ ഈ ഒത്തുകൂടലിനെ കുറിച്ച് പറയാനുള്ളത്? പറയാൻ വാക്കുകളില്ല, കാരണം 3 വർഷം കൊണ്ട് കാത്തിരുന്ന ഒരു സംഭവമാണ്. പക്ഷേ മനസ്സ് നിറഞ്ഞു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ ഒരു ഫസ്റ്റ് അനുഭവമാണ്. ഇത് ഒരിക്കലും ജീവിതത്തിന് മറക്കൂല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒത്തുകൂടലിൽ നമ്മൾ സ്വരങ്ങൾ മാത്രമേ കേട്ടിട്ടുള്ളൂ, ആരും കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പല സ്ഥലത്തുള്ളവർ പല ഭാഷ, ഒരു നാട്ടുകാര സ്ഥലത്തിൻ്റെ ആൾക്കാരാണെങ്കിലും പല വ്യത്യസ്ത ജീവിത രീതിയിൽ വന്നവർ, ഇതിൻ്റെയൊക്കെ ഒറ്റർത്ഥം മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ ഈ വാക്കുകള്, ആ വാക്കുകൾക്ക് ഒരുപാട് 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 അർത്ഥമുണ്ട്. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു, താങ്ക് യു. ചങ്ക് ഓഫ് ദ സ്വരാഗം ഗ്രൂപ്പ്, ജെയിംസ് ഏട്ടാ എന്താണ് പറയാനുള്ളത്? എനിക്ക് ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മളുടെ ഈ ഗ്രൂപ്പ് വർഷം ആരംഭിച്ചിട്ട് ഇപ്പോൾ 2023 ഇപ്പോൾ ഇത് നമ്മൾ 2020 ഇത് ഗ്രൂപ്പ് ആരംഭിച്ചത്, 4/7/2020. അപ്പോൾ അന്ന് നമ്മുടെ തമ്പിച്ചേട്ടൻ്റെ മകൻ ലൈജു ആണ് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഈ ഗ്രൂപ്പ് ഇത്രയും വളർന്ന് പന്തലിച്ച് വലിയൊരു വൃക്ഷമാകും എന്നുള്ളത് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ലൊരു രീതിയിൽ നമ്മുടെ അഡ്മിൻമാർ, അതായത് ഞാനൊരു അഡ്മിൻ ആണെങ്കിൽ പോലും ആ അഡ്മിൻ സ്ഥാനത്ത് നിന്നുകൊണ്ട് മറ്റുള്ള അഡ്മിൻമാരുണ്ട്, അവരും നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുകയാണ്. അതായത് ബിനുവും നമ്മുടെ പ്രദീപും, അവരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ 2 താരങ്ങൾ. പിന്നെ നമ്മുടെ സജി,
സജീം ശരിക്കും നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ തമ്പിച്ചേട്ടൻ, ഞാൻ, ആലീസ്, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ട്, ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം നന്നായിട്ട് പോണത് മറ്റൊന്നും കൊണ്ടല്ല, അതിൻ്റെ അകത്തുള്ള അംഗങ്ങളുടെ സജീവമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് നല്ല രീതിയിൽ നമ്മുടെ ഈ ഗ്രൂപ്പ് ഇത്രയും നന്നായിട്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ഗ്രൂപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് അശ്വതി, ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയത് ഒരു 3-4 വർഷമായി. 3 വർഷം? ആ, 3 വർഷം തന്നെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മുന്നിലിറങ്ങി നിൽക്കാൻ, രൂപപ്പെടുത്താൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷം. ഞാനും തമ്പിച്ചേട്ടനും ഒക്കെ കൂടി തുടങ്ങി വെച്ചത്. അപ്പോൾ നമ്മൾ ഒരു കോഴിക്കോട് സിറ്റിയിൽ ഉൾപ്പെടെ ഉള്ള ഒരാളാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് പിന്നീട് വളർന്ന് വളർന്ന് വലുതായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ വളരെയായി സന്തോഷമുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് കുറച്ച് പല പരിപാടികളും നമ്മൾ ഗെറ്റ് ടുഗദറൊക്കെ നടത്താമെന്ന് വിചാരിച്ചെങ്കിലും അത് നടന്നില്ല. അത് ഇപ്പോഴാണ് നമുക്ക് സാധ്യമായത്. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ചരിതാർത്ഥ്യം. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു, താങ്ക് യു. വയനാട്ടിൽ നിന്നും 15 പേരെ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഇന്നലെ തന്നെ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. അതിലെ ഒരു സുഹൃത്താണ് ദിനേശൻ. ദിനേശനെ നമ്മുടെ കൂട്ടായ്മയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സ്വർഗം വാട്സപ്പ് മ്യൂസിക് ഗ്രൂപ്പിൻ്റെ കൂട്ടായ്മയെ കുറിച്ച് വളരെ വളരെ നല്ല നല്ല കാര്യങ്ങളാണ് പറയാനുള്ളത്. ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിച്ചിരുന്നത്. ഞാനും എൻ്റെ ഫാമിലി ഉണ്ട്. ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. പരിപാടിയെല്ലാം ഗ്രാൻഡ് ആയിരിക്കുന്നത്. അപ്പോൾ ദിനേശിൻ്റെ ഒരു പാട്ടുണ്ടായിരിക്കും? തീർച്ചയായും, തീർച്ചയായും. ഹിന്ദിയാണോ തമിഴാണോ? മെയിനായിട്ട് പാടുന്നത് തമിഴ്. തമിഴ്. ഓക്കെ, തമിഴ് ഗാനങ്ങളുടെ ആരാധകനാണ്. ഓക്കെ, താങ്ക് യു. ഞാൻ ഇവിടെ ഈ ഗെറ്റ് ടുഗദർ ഇവിടെ വന്നത് കോഴിക്കോട് നിന്നാണ്. പിന്നെ ഞങ്ങൾ 1.5 വർഷമായിട്ട് തുടങ്ങിയ ഒരു പാട്ടിൻ്റെ ഗ്രൂപ്പാണ്. അതിൽ പലരെയും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അവരുടെ ഒരു കൂട്ടായ്മ ഇന്നിവിടെ സമ്മേളിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഉള്ള പരിപാടിയിൽ പങ്കെടുക്കാനും വളരെ വന്നതാണ്. എന്താണ് ബാബു ചേട്ടാ, ഇത്രയും ലേറ്റ് ആയിട്ടാണല്ലോ നിങ്ങൾ വരുന്നത്. നമ്മൾ കോഴിക്കോട് നിന്നൊക്കെ തലേ ദിവസം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം എന്താണ് ചേട്ടന് ഇതിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ച് പറയാനുള്ളത്? ഗ്രൂപ്പ് നല്ല അഭിപ്രായമല്ലേ എനിക്ക്. ഇത് ബാബു ചേട്ടന്റെ വൈഫ് അല്ലേ? എന്തേന്ന്? എറണാകുളമാണ്, പക്ഷെ അങ്ങേ അറ്റം ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ പെട്ടെന്ന് നിർത്താം. തുടങ്ങിയ പേര് ഗോകുൽ. ഗോകുൽ. പ്രദീപ് കുമാർ.